ഇന്ന് 2020 മെയ് 22 ജൂവിഷ് കലണ്ടർ പ്രകാരം ഇന്ന് ഇസ്രായേൽ ജനത ജെറുസലേം ഡേ ആയി ആചരിക്കുന്നു. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ വാട്ട് ഇസ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ജെറുസലേം ഡേ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആദ്യം 10 facts about Israel, 25 facts about Israel, 100 facts about Israel. അങ്ങനെ ഇസ്രായേലിനെ കുറിച്ചുള്ള അറിവുകൾ നീണ്ടുപോയി. അപ്പോൾ ഞാൻ കരുതി ഈ അറിവുകളെല്ലാം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. പി ജെ ജോസഫ് സാർ പറയുന്നത് പോലെ തൊടുപുഴ ഇസ് എ പ്ലാന്റ് സിറ്റി. അതുപോലെ എനിക്കും തോന്നി ഇസ്രായേൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഇസ് എ പ്ലാന്റ് കൺട്രി. കൃത്യമായി എഴുതി ചിട്ടപ്പെടുത്തിയ നിയമവ്യവസ്ഥ ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജൂത രാഷ്ട്രമാണ് ഇസ്രായേൽ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് ഇസ്രായേൽ. കേരളത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമേ ഇസ്രായേലിനുള്ളൂ. കേരള ജനസംഖ്യ 3 കോടിക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ ടോട്ടൽ പോപ്പുലേഷൻ ഇതുവരെ 1 കോടി പോലും ആയിട്ടില്ല. സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് ഡെഡ് സീ സ്ഥിതി ചെയ്യുന്നത്. ഒട്ടനവധി മ്യൂസിയങ്ങൾ ഇസ്രായേലുണ്ട്. ഇതിൽ ഇസ്രായേൽ മ്യൂസിയം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്രായേൽ ജനത ഹീബ്രു ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. ഇസ്രായേലി ഷെക്കൽ ആണ് ഇസ്രായേലിൻ്റെ കറൻസി. 2020 മാർച്ച് 22 കണക്കനുസരിച്ച് ലോകത്തിലെ ഹാപ്പിയസ്റ്റ് കൺട്രിയുടെ ലിസ്റ്റിൽ ഇസ്രായേൽ 14th സ്ഥാനത്താണുള്ളത്. ഇസ്രായേലിലെ കൾച്ചർ ഇസ് സോ സ്പെഷ്യൽ. മ്യൂസിക്, ഡാൻസ്, ക്ലോത്തിങ്, ആർട്ട് എന്നിവയിലെല്ലാം ഇസ്രായേൽ വളരെ സ്പെഷ്യലാണ്. ഇസ്രായേൽ എന്നുള്ളത് 2 മതങ്ങളുടെ ജന്മസ്ഥലമാണ്, ദ റിലീജൻ ഓഫ് ജൂദയിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ടെക്നോളജിപരമായി ലോകത്തിലെ ഏത് രാജ്യത്തെക്കാളും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഹൈടെക് കമ്പനികളുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാർട്ടപ്പ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ടെക്നോളജികളുടെയും ഇന്നോവേഷൻസിൻ്റെയും തുടക്കം ഇസ്രായേലാണ്. കമ്മ്യൂണിറ്റി ലൈഫാണ് ഇസ്രായേലെ മറ്റൊരു പ്രത്യേകത. ഇന്ന് നാം കാണുന്ന ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ഇസ്രായേലാണ്. ലേസർ രശ്മി കണ്ടുപിടിച്ചത് തെദോസ് മെയ്നർ, അദ്ദേഹം ഒരു യഹൂദനാണ്. ഹൃദയമിടിപ്പിൻ്റെ അളവ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സഹായിക്കുന്ന പേസ് മേക്കർ കണ്ടുപിടിച്ച കാർഡിയോളജിസ്റ്റ് പോൾ സോൾ, അദ്ദേഹം ഒരു യഹൂദനാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളുടെയും കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് പോൾ ബെർഗ്, അദ്ദേഹം ഒരു യഹൂദനാണ്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റ് അനവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചതും യഹൂദനാണ്. ഈസ് ഈക്വൽ ടു MC² എന്ന മഹാസൂത്രവാക്യം കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം ഒരു യഹൂദനാണ്. കുട്ടികളിൽ നാം ഉപയോഗിക്കുന്ന പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് യഹൂദനാണ്. നാം ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാവിധ വിവരശേഖരങ്ങളുടെയും ഗൂഗിൾ സെർച്ചിങ് എഞ്ചിൻ, ഇതിൻ്റെ കണ്ടുപിടുത്തം ഒരു യഹൂദനാണ്. 2-3 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച പിൽ ക്യാം. എന്താണ് പിൽ ക്യാം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആധുനിക രീതിയിൽ സ്കാനിങ് നടത്തുന്ന ഒരു ടാബ്ലറ്റ്. അത് കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യ ശരീരത്തിലെ എല്ലാ സ്കാനിങ്ങും കംപ്ലീറ്റ് ആകും. പിൽ ക്യാം കണ്ടുപിടിച്ചത് ഒരു യഹൂദനാണ്. നാം നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന സെൽഫോൺ, അതിൻ്റെ ആദ്യം നിർമ്മാണം ആരംഭിച്ചത് ഇസ്രായേലാണ്. യഹൂദനാണ് ഈ ടെക്നോളജി കണ്ടുപിടിച്ചത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസ് കണ്ടുപിടിച്ചത് യഹൂദനാണ്. നാം കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്റൽ പെൻഡിയം ചിപ്പ് കണ്ടുപിടിച്ചത് യഹൂദനാണ്. യഹൂദൻ തന്നെയാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചത്. നാം ഇന്ന് ഉപയോഗിക്കുന്ന പെൻഡ്രൈവ്, നാം മറന്നുപോയ കാൽക്കുലേറ്റർ, അതുപോലെ ഫ്ലോപ്പി ഡിസ്ക്, ഇതെല്ലാം കണ്ടുപിടിച്ചത് യഹൂദനാണ്. സിന്തറ്റിക് റബ്ബർ കണ്ടുപിടിച്ചത് ഇസ്രായേലാണ്. നമ്മുടെ കണ്ണിൽ ഉപയോഗിക്കുന്ന സ്പെക്സ് കണ്ടുപിടിച്ചത് ഇസ്രായേലാണ്. അപ്പൻഡിക്സിനുള്ള ആദ്യത്തെ ഓപ്പറേഷൻ നടത്തിയത് ഇസ്രായേലിലെ ഒരു യഹൂദനാണ്. അതുപോലെ ആൻറ്റി മിസൈൽ സിസ്റ്റം കണ്ടുപിടിച്ചത് ഇസ്രായേലാണ്. അവരുടെ ഏറ്റവും 100% ഗ്യാരണ്ടിയിൽ പ്രവർത്തിക്കുന്ന അയൺ ഡോം,
എന്ന ആധുനിക ടെക്നോളജി കണ്ടുപിടിച്ചത് ഇസ്രായേലിലെ യഹൂദരാണ്. നാം ഇന്ന് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് ഇത് കണ്ടുപിടിച്ച യഹൂദനായ സൂക്കർബർഗാണ്. ഗൾഫ് വാറിൻ്റെ സമയത്ത് അമേരിക്ക ഉപയോഗിച്ച അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പേട്രിയോട്ടിക് മിസൈൽ, അതിൻ്റെ പിന്നിലെ കണ്ടുപിടുത്തത്തിൻ്റെ രാജാവ് യഹൂദനാണ്. ലോകമെമ്പാടുമുള്ള ജനത ഉറ്റുനോക്കുന്ന, ആകാംക്ഷയോടെ കാണുന്ന ഇസ്രായേൽ കാർഷിക മേഖല. കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ട്രിപ്പിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് ഇസ്രായേലാണ്. അതുപോലെ യൂറോപ്യൻ ബിരുദ സൽക്കാരങ്ങളിൽ ഊട്ടുമുറി അലങ്കരിക്കുന്ന പഴങ്ങളുടെയും പൂക്കളുടെയും ഉത്ഭവ സ്ഥലം ഇസ്രായേലാണ്. ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സൂപ്പർ കാവ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം പശുക്കളെ സൃഷ്ടിച്ചത് ഇസ്രായേലാണ്. ലോക ജനസംഖ്യയിൽ 1% പകുതി പോലും ഇല്ലാത്ത ഒരു ജനസമൂഹം. എന്നാൽ നോവൽ പ്രൈസിൽ കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയവയിൽ 12% കൂടുതൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് യഹൂദർക്കാണ്. 2019 അവസാനത്തിൽ ചൈനയിൽ നിന്ന് പുറത്തു വന്ന COVID-19 എന്ന മഹാവിപത്ത് ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇസ്രായേലിലേക്കാണ്. കാരണം ഇസ്രായേലിൽ നിന്നാണ് ഒരു മരുന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇസ്രായേലിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞു വച്ചത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ജനസമൂഹം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ കീപ് വാച്ചിങ്, കീപ് സ്മൈലിങ്.